ലോക്ഡൌണിൽ കുരുങ്ങിയിരിക്കുകയാണ് മലബാറിലെ ഈന്തപ്പഴ വിപണിയും. റമദാൻ മാസത്തിൽ കച്ചവടം തകൃതിയായി നടക്കുന്ന കടകളെല്ലാം ഒഴിഞ്ഞുകിടക്കുകയാണ്. ഏറെ നാൾ സൂക്ഷിക്കാൻ കഴിയില്ലെന്നതിനാൽ സ്റ്റോക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ പ്രതിസന്ധിയിലാണ് വ്യാപാരികൾ. ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്നത് പ്രവാചകചര്യ. അതിനാൽ തന്നെ ഈത്തപ്പഴം ഒഴിച്ചു നിർത്തിയൊരു നോമ്പ് തുറയുമില്ല. റമദാൻ മാസമാകുന്നതോടെ ഈത്തപ്പഴം തേടിയെത്തുന്നവരുടെ തിരക്കായിരുന്നു മലബാറിലെ പതിവ് കാഴ്ച. എന്നാൽ ഇക്കുറി സ്ഥിതി വ്യത്യസ്തമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ ഐറ്റവും ഞാൻ മേടിക്കാറുണ്ടായിരുന്നു. ഇപ്പം വളരെ കുറച്ച്. അത് തന്നെ ഇതൊക്കെ 2 കിലോ 1 കിലോ ആയിട്ട് മേടിച്ചു കൊണ്ടുവന്നു. 500-250 ഒക്കെ ആയിട്ട് കുറച്ചു. കടൽ കടന്നെത്തിയ വിവിധ തരം ഈത്തപ്പഴങ്ങൾ കടകളിൽ കെട്ടിക്കിടക്കുന്നു. റംസാൻ വിപണി പ്രതീക്ഷിച്ച് വൻതോതിൽ ഈത്തപ്പഴം സംഭരിച്ച മൊത്തക്കച്ചവടക്കാർക്ക് പറയാനുള്ളത് നഷ്ടങ്ങളുടെ കണക്കു മാത്രം. 100% പണ്ട് കഴിഞ്ഞ നോമ്പിനൊക്കെ കച്ചവടമുള്ളതിൽ ഇപ്പോൾ 25% പോലും ഇല്ല. കുറേ ഐറ്റംസ് നോമ്പിന് മാത്രം ചിലവാകുന്ന ഐറ്റംസുകളുണ്ട്, അതൊന്നും കിട്ടാനേ ഇല്ല. അപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ ആ ഐറ്റംസ് ഉണ്ടെങ്കിൽ നല്ല സെയിൽ അല്ലെങ്കിൽ എൻക്വയറി വരുന്നുണ്ട്. ലോക്ക്ഡൌൺ കഴിഞ്ഞാലും കച്ചവടം നടക്കുമോ എന്ന് ഇവർക്ക് ഉറപ്പില്ല. കോൾഡ് സ്റ്റോറേജ് സംവിധാനമില്ലാത്തതിനാൽ അധിക നാൾ കടകളിൽ സൂക്ഷിക്കാൻ കഴിയില്ലെന്നതും പ്രതിസന്ധിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.